ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെജ് പിസ്സ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ബേസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 teaspoon ഈസ്റ്റും 1 tablespoon പഞ്ചസാരയും പിന്നെ 1/2 cup ഇളം ചൂടുള്ള വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്ത് 1-5 minutes മാറ്റിവെക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പിന് പകരം ഡയറക്റ്റ് പൊടിയിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും സോഡയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇങ്ങനെയാണ് നമുക്കൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 cup മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 teaspoonോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ഏത് ഓയിലും ആകാം, ഏത് വെജിറ്റബിൾ ഓയിലായാലും പ്രശ്നമില്ല. ഇതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്യണം. ബേസ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യം ഓയിലിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ഈസ്റ്റിൻ്റെ മിക്സ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലൊരു ഡോ ആക്കിയെടുക്കണം. ഒരു ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ഒരു സ്റ്റിക്കി ആയ രീതിയിൽ, കുറച്ചുകൂടി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഡോ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റിക്കി ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഇത് നമുക്ക് റെസ്റ്റിന് വെക്കുകയാണ് വേണ്ടത്. ഒരു മിനിമം ഒരു മണിക്കൂറൊക്കെ മതിയാവും. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉള്ളതല്ലേ, അതുകൊണ്ട് ഒരു തുണി കവർ ചെയ്തിട്ട് നമുക്കൊരു 1 മണിക്കൂർ വെക്കാം. 1 മണിക്കൂറായപ്പോഴേക്കും ദാ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ എണ്ണ തേച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി മാറ്റാൻ. ഇതിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഇത് തട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. ഇത് റോളറൊന്നും ഉപയോഗിച്ച് പരത്തേണ്ട കാര്യമില്ല. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 pieces ചെയ്തിട്ട് 2 pieces ആക്കാം, ചെറിയ 2 pieces ആക്കാം. നമ്മളിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അവനിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്. മുഴുവൻ ഇതുപോലെ പരത്തിയതിന് ശേഷം ഒരു സ്റ്റിക്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് കുറേ ഹോൾസ് നമ്മളിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഓരോ ലെയേഴ്സ് നമ്മൾ ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പിസ്സ സോസാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ സോസ് ഞാനിവിടെ ഹോംമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. സോ പിസ്സ സോസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ചീസാണ്. മൊസറില്ല ചീസാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇടാൻ പോകുന്നത്. ചീസൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് നിറയെ ചീസ് ഇട്ടിട്ട് വെറും ചീസ് പിസ്സ ആക്കി കഴിക്കാവുന്നതാണ്. ഈ ചീസും ഹോംമെയ്ഡ് ആണ് കേട്ടോ. ഈ ചീസിൻ്റെയും സോസിൻ്റെയും ഒറിഗാനോയുടെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർ അതും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിൻ്റെ ടോപ്പിങ്സായിട്ട് ഞാനിവിടെ സിമ്പിളായിട്ടൊരു ക്യാപ്സിക്കവും കുറച്ച് സവാളയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ടോപ്പിങ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. നോൺ വെജ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിക്കനോ ഫിഷ് വേണമെങ്കിൽ ഫിഷോ എന്ത് വേണമെങ്കിലും ഇടാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് പനീർ ഇടാം, സോയ ഇടാം, സോസേജ്, കോൺ, മഷ്റൂം, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള നമ്മുടെ പാസ്ത ആൻഡ് മക്രോണി, ഇതെന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ ടോപ്പിങ്സായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേണ്ടതൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് ചീസ് ഇട്ടിട്ട് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ചുകൂടി ചീസൊക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആക്കി റെഡിയായി. ഇനി നമ്മളിതിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി മുകളിലൊന്ന് വിതറിക്കൊടുക്കാം. ഇനി നമ്മൾ ഗ്യാസ് അടുപ്പ് ഓൺ ആക്കിയിട്ട് 1 തട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് ചൂടായതിന് ശേഷം നമ്മുടെ ഈ പിസ്സ അതിന് മുകളിൽ വെച്ചിട്ട് ഇത് ഒന്ന് അടച്ച് വെച്ച് ഏകദേശം 1-45 minutes, 1/2 hour മുതൽ 45 minutes വരെ വേണ്ടിവരും.
ഒന്നിത് റെഡിയാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറായപ്പോഴേക്ക് തന്നെ എൻ്റെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. അതുപോലെ ചീസൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്. സംഭവം കിട്ടില്ല, ടേസ്റ്റായിട്ടുണ്ട്. കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.